നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. 2016 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. വിധു വിൻസെന്റ് സംവിധാനം ചെയ്ത മാൻഹോൾ ആണ് മികച്ച ചിത്രം. വിധു തന്നെയാണ് മികച്ച സംവിധായിക. വിനായകനാണ് മികച്ച നടൻ. രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടത്തിലെ അഭിനയ മികവാണ് വിനായകന് പുരസ്കാരം നേടിക്കൊടുത്തത്. അനുരാഗ കരിക്കിൻ വള്ളത്തിലെ അഭിനയത്തിന് രജിഷ വിജയൻ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. ശ്യാം പുഷ്കരനാണ് മികച്ച തിരക്കഥാകൃത്ത്. ചിത്രം മഹേഷിന്റെ പ്രതികാരം. ജനപ്രിയ ചിത്രമായും ജൂറി തെരഞ്ഞെടുത്തത് മഹേഷിന്റെ പ്രതികാരമാണ്. കമ്മട്ടിപ്പാടത്തിലെ മികച്ച അഭിനയത്തിന് മണികണ്ഠൻ മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. കാഞ്ചനയാണ് സ്വഭാവ നടി. ഗപ്പിയിലെ അഭിനയത്തിന് ചേതൻ മികച്ച ബാലതാരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ശബ്ദമിശ്രണമടക്കം ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത കാടുപൂക്കുന്ന നേരം നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. കിസ്മത്തിന്റെ സംവിധായകൻ ഷാനവാസ് ബാവക്കുട്ടിയാണ് മികച്ച നവാഗത സംവിധായകൻ. കുട്ടികളുടെ ചിത്രമായി കോലുമുട്ടായി തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഫിപ്രസി പുരസ്കാരം നേടിയ ചിത്രമായിരുന്നു മാൻഹോൾ. ഫഹദ് ഫാസിൽ, മോഹൻലാൽ, ശ്രീനിവാസൻ, ദിലീപ് എന്നിവരെ പിന്തള്ളിയാണ് വിനായകൻ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. മന്ത്രി എ കെ ബാലനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം. We'll be right back.